എന്തായാലും മോചിത സംഭവം അറിഞ്ഞു വരികയല്ലേ. അങ്ങനെ ഒരു കുട്ടി നമ്മളെപ്പോലെ കെണിയിൽ അകപ്പെട്ടാൽ അവളെയും കണ്ടെത്തിക്കോളും. എന്തായാലും പിടി വീഴാറായി. അവൻ ഭയന്ന് രാവും പകലും തള്ളി നീക്കാനുള്ള സമയമായി. അതിനിടയിൽ മറ്റൊരു നല്ല കാര്യം കൂടി സംഭവിക്കുക. എന്റെ ചിന്ത ശരിയാണെങ്കിൽ അവൻ നന്നാവുക നരൻ. ഇനിയിപ്പോ അവൻ ആരെയും കൊല്ലുമെന്ന് സംശയിക്കണ്ട. എന്നാ അവനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. സത്യങ്ങളെല്ലാം അറിഞ്ഞു പോയതുകൊണ്ട് ശരത്ത്. എടി, നീ വല്ല ജോലിക്ക് അപേക്ഷിച്ചോ? അതിന്റെയാണോ ഇത്? ഇല്ലമ്മ, ഉള്ള ജോലിയും കൂടി പോവാൻ പോവാം. ജോലിയോ? എന്നെങ്ങ് കൊണ്ടുവിട്ടെങ്കിലും ആ തട്ടുകടക്കാരന്റെ താലി എന്റെ കഴുത്തിലുണ്ടല്ലോ. നിയമപ്രകാരം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. അതില്ലാതാവാൻ പോകുന്നു. വക്കീൽ നോട്ടീസാ, ബന്ധം പിരിയാനുള്ള നോട്ടീസ്. അയ്യോ, അപ്പോ അവൻ എല്ലാ രീതിയിലും നിന്നെ ഒഴിവാക്കുക അല്ലേ? എടി, അവ നിന്നെ ഒഴിഞ്ഞ നിനക്ക് അവൻ നഷ്ടപരിഹാരം തരണം. എന്തിനെ പേരിലാ തരേണ്ടത്? കുട്ടികളുണ്ടാ? എടാ, എങ്കിലും ഇവൾ അവന്റെ ഭാര്യയല്ലേടാ. ഭാര്യ ബന്ധം പിരിയാൻ നന്ദന് കാരണങ്ങൾ ഒരുപാടാ. അത് കോടതിയിൽ നല്ലൊരു വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ച വിധി അവക്കെതിരാവും. എന്ന് മാത്രമല്ല, കേസിനും വഴക്കിനും ഒക്കെ പോയാ ഇവൾ പെട്ടെന്ന് കൊലക്കേസിലെ പ്രതിയാവും. എടി, എങ്ങനെയെങ്കിലും നീ പോയി അവന്റെ കൈയും കാലും പിടിക്ക്. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരിക്ക. അല്ലെങ്കിൽ നിരാഹാരം കിടക്ക്. അല്ല, അത് നിന്നെ കൊണ്ട് പറ്റുമോ? മുമ്പായിരുന്നു നീ അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പോ അളിയനും ആളും നിസ്സാരക്കാരനല്ല. പിന്നെ നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞ അവിടെ ചെന്നാ നീ സമാധിയാവും. അയ്യോ, അപ്പൊ ഇവൾ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേടാ മോനെ? അല്ലാതെ എവിടെ പോവാനാ? എടി, എവിടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ. കെട്ടുപ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ പുര നിറഞ്ഞ് നിന്നാ തന്നെ ബാക്കിയുള്ളവന്റെ ചങ്കിൽ പെടച്ചില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞവളല്ലേ പുര നിറഞ്ഞു നിക്കുന്നത്. എടി, അമ്മ ഇന്നോ നാളെയോ അങ്ങ് പോവും. ഇവനും അസുഖക്കാരനാ. പിന്നെ നീ എങ്ങനെ ജീവിക്കുന്ന? ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കഴിഞ്ഞോളാം. നിർത്ത്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എങ്ങോട്ട് പോവാ? ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ തല വെക്കാൻ. അങ്ങനെ ചെയ്താലും വിഷമിക്കാവുന്നില്ല. അവളുടെ ഭാവി അതൊക്കെ തന്നെയാ. എടാ, ഈശ്വര. അച്ഛാ, എന്ത് വേണം? അച്ഛാ, കാലില് വീഴണ്ട. അങ്ങനെ ഒരടവ് നീ പുറത്തെടുക്കുമെന്ന് എനിക്കറിയാം. അച്ഛനാടി നിന്നെയും നിന്റെ ആങ്ങളെയും കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ട് ഇനി അഭിനയവും നാട്ടി ഒന്നും നടക്കില്ല. ആരാ വന്നേ നോക്ക്. മുമ്പ്
അമ്മയുടെ മരുമകളായിരുന്ന പരിശുദ്ധയായ പെണ്ണ്. എന്തിനു നീ വീണ്ടും വന്നത്? ഡിവോഴ്സ് നോട്ടീസ് കിട്ടി കാണൂ അമ്മേ. തൊട്ടുപോകരുത് എന്റെ കാലില്. നിന്നെ ഭയക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും. ഞങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോന്നു. അതിന്റെ മുന്നോടിയായിട്ടാ നിന്റെ വരവ്. നരേട്ടൻ പൂർണ്ണമായിട്ടും മാറി, ഇപ്പോ അധ്വാനിച്ച ജീവിക്കുന്ന. അതുപോലെ തന്നെ എന്റെയും കാര്യം. എനിക്കും ഇനി മാറാൻ തിരിക്കാൻ പറ്റത്തില്ല അമ്മ. നിന്റെ മാറ്റമായിട്ട് നീ നിന്റെ വീട്ടിലങ്ങ് ജീവിച്ചാ മതി. ഞങ്ങളുടെ നന്ദനെ ഇത്രയും പെട്ടെന്ന് സ്വതന്ത്രനാക്കണം. അതിന് നീ നിയമപരമായി ഒഴിഞ്ഞു പോണം. എനിക്കൊരിക്കലും നന്ദേടിനെ പിരിയാൻ പറ്റില്ല ചേച്ചി. നീ പിരിയണ്ട, അവൻ പിരിഞ്ഞോളും നിന്നെ. ഈ പേരും പറഞ്ഞോണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരണ്ട. ഇതിപ്പോ താളം വീണ്ടെടുക്കുന്ന ഒരു വീടാ. ഇവിടെ ഉണ്ടായിരുന്ന കരടുകളൊക്കെ ഒഴിഞ്ഞുപോയി. എന്നൊന്നും അമ്മ ആവേശത്തോടെ പറയണ്ട. ഞങ്ങളെക്കാളും വലിയൊരു കരടേ ഈ വീടിനകത്ത് കയറിക്കൂടിയിട്ടുണ്ട്. ഇനി ശരത്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞു വരുന്നത്. അത് ഞങ്ങളങ്ങ് സഹിച്ചു. ഇപ്പോ നീ നിന്റെ പാട് നോക്കിപ്പോ. അച്ഛന് വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ അടിയുന്നത് നിന്നെ പറഞ്ഞു വിടുവായിരുന്നു. എന്റെ കെട്ടുകാലി ഇറക്കാൻ നോക്കുന്നതിന് ഈ നിൽക്കുന്ന അമ്മയുടെ മോക്കും താലി നഷ്ടപ്പെടും. അച്ഛനില്ലാത്ത കൊച്ചിനെ അമ്മയുടെ മോക്ക് വളർത്തേണ്ടി വരും. ആയിക്കോട്ടെ, അത് ഞങ്ങളങ്ങ് സഹിച്ചു. നീ ഇറങ്ങ്. വീണ്ടും കടന്നു വന്നിരിക്കെ ശപിക്കാൻ. കാര്യം കാണാൻ കഴുത കാലി പിടിക്കണം. ഇവന്റെ കാലി പിടിച്ചു നോക്കാം. നന്ദേട്ടാ, അയ്യോ എന്നെ ഉപേക്ഷിക്കല്ലേ നന്ദേട്ടാ. എല്ലാ അർത്ഥത്തിലും ബന്ധം പിരിയല്ലേ. പിന്നെ ഞാൻ എന്ത് വേണോടി? നിന്നെ പോലൊരു പിശാജ് നിയമപരമായിട്ട് എന്റെ ഭാര്യയാണെന്ന് ആവേശം കൊള്ളണം. നീ പൂർണ്ണമായിട്ടും അകന്നു പോണം. മനസ്സിൽ നിറക്കി വിട്ടവൾക്ക് ഇനി എന്റെ ഭാര്യയാണെന്ന് പറയാൻ ഒരു തെളിവും പാടില്ല. അയ്യോ, ജീവിതം ഒരുപാട് പഠിച്ചു നന്ദേട്ടാ. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞല്ലോ. ഒരു ഭാര്യയുടെ സ്ഥാനം വേണ്ട, ഒരു ജോലിക്കാരിയായിട്ട് കണ്ടാ മതി. എന്നാലും എന്നെ കളയരുത്. ജോലിക്കാരിയായിട്ട് വന്നിട്ട് വിഷം വിളമ്പ് നമ്മളെ കൂടെ കൂട്ടണോടി. അയ്യോ, ഞാൻ അങ്ങനെ അകത്തേക്ക് പോയല്ലോ. എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം? നിനക്കാരും അടി തന്നില്ലേ? അല്ല, ആങ്ങളെ ഇപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ. അവൻ അത്യാവശ്യം കൂലിയും കിട്ടുന്നുണ്ട്. അതിലങ്ങ് തൃപ്തിപ്പെട്ട് ജീവിച്ചാ മതി. അതല്ല, നിനക്കൊരു ഭർത്താവിനെ വേണമെങ്കിൽ കാമുകന്മാരുടെ ലിസ്റ്റ് എടുക്കടി. എന്നിട്ട് നീയുമായി ചേർന്ന് ഒരുത്തിനുമായി പോയി പൊറുക്ക്. എല്ലാവർക്കും എന്നും നല്ല കാലം ആയിരിക്കത്തില്ല. ഞങ്ങൾക്ക് കഷ്ടകാലം വരുമ്പോ ഞങ്ങൾ അത് ഒന്നിച്ച് അനുഭവിച്ചോളാം. നീ അതിന്റെ പങ്ക് പറ്റണ്ട. ഞങ്ങളെക്കാളും വിഷമുള്ള ഒരുത്തിനെ താലോലിച്ചിട്ടാ നന്ദേട്ടനും വീട്ടുകാരും ഞങ്ങളെയൊക്കെ തള്ളിക്കളയുന്നത്. ആങ്ങളെ പോലെ സംസാരിക്കണ്ട. ആൾക്കാരെ തരംതിരിക്കാൻ ഞങ്ങൾക്കറിയാം. പാളിച്ച പറ്റിയത് നിന്റെ നിന്റെ ആങ്ങളുടെ കാര്യത്തിൽ മാത്രം. ആ പോരായ്മ നികത്തി കഴിഞ്ഞു. ഇനിപ്പോ മേലിൽ നീയോ നിന്റെ അമ്മയോ ആങ്ങളെയോ ഈ ഗേറ്റ് കടന്നു വരരുത്. ഇതൊരു താക്കീതായി വെച്ചോ. പിന്നെ ഡിവോഴ്സ് മുറ പോലെ നടക്കും. അതുപോലെ തന്നെ പോലീസ് അന്വേഷണം. മാനുവലിന്റെ കൊലപാതകത്തിന്റെ നോക്കിക്കോടാ, നിന്റെ തലയിലെ ഉളുക്ക വീഴും. അയ്യോ.
മോനോ? അച്ഛന്റെ മോള് വന്നിരുന്നു കാല് പിടിക്കാൻ. ആട്ടി വിട്ടില്ലേ അവളെ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഒരുമാതിരി മനസമാധാനത്തോടെ പോവാ കാര്യങ്ങള്. അതില്ലാതാക്കാൻ അവളുടെ പുറപ്പാട്. പിന്നെ ഡിവോഴ്സ് നോട്ടീസ് എത്തിയല്ലോ, അതിന്റെ ഒരു അംഗലാപ്പും ഉണ്ടാവും. സഹതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതൊക്കെ മറക്കാനും ക്ഷമിക്കാനും ശ്രമിക്കും. അതാണ് മോന്റെയും മോന്റെ വീട്ടുകാരുടെയും സ്വഭാവം. അങ്ങനെ ഒരു സഹതാപിനി എന്റെ മോളുടെ കാര്യത്തിൽ വേണ്ട. അതിനെ ആര് പറഞ്ഞില്ലെങ്കിലും മാറ്റൊന്നുമില്ല. അച്ഛന്റെ മോളും മോനും ഇനി എനിക്കെന്നും അന്യരും ശത്രുക്കളും തന്നെയാ. പക്ഷേ നരൻ എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. അവനല്ലെങ്കിൽ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കത്തില്ല. അവൻ വന്ന് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. വേറെ ആരെയും കുറിച്ചല്ല, അളിയനെ കുറിച്ച് തന്നെ. സത്യത്തിൽ രണ്ടെണ്ണം കൊടുത്തു വിടാനാ തോന്നിയത്. പിന്നെ ഞാനത് ചെയ്തില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ തല്ലിയ ചത്തുപോകും. അവൻ പറയുന്നതൊന്നും തെറ്റായ അർത്ഥത്തിൽ എടുക്കേണ്ട മോനെ. എന്തൊക്കെയോ അതിൽ സത്യങ്ങളുണ്ട്. എന്ത് സത്യങ്ങൾ? അതേപ്പറ്റി എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എന്റെ മോൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നത് ശരത്തിന്റെ കാര്യത്തിൽ. എന്നാൽ അവിടെയും എനിക്കെന്തോ അവൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. ശരത്തിനെ മോനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവസാനം അച്ഛനും മകന്റെ വഴിയായോ? അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു എസ് ഐ അല്ലേ കൂടെ ഉള്ളത്? അച്ഛനെ മോചിതയോട് പറഞ്ഞുകൂടെ അന്വേഷിക്കാൻ? മോണൊരു ഭാഗത്തൂടെ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അന്വേഷിക്കട്ടെ, എന്നിട്ട് നരന്റെ സ്വഭാവം മാറില്ലെന്ന് വിലയിരുത്തട്ടെ. എന്തായാലും ശരി, എന്നെക്കാൾ മാന്യനായ എന്റെ അളിയനെ സംശയിക്കാൻ ഞാൻ ഒരുക്കമല്ല. മോന്റെ പെങ്ങള് പോലും ഭർത്താവിനെ സംശയിച്ചിരുന്നു. അത് ചേച്ചിയുടെ വിവരക്കേട്. ഇപ്പോഴതൊക്കെ മാറി എനിക്കൊരു അപേക്ഷയുണ്ട്. ഗുണ്ടായുസൊക്കെ നിർത്തി അധ്വാനിച്ചാണ് അച്ഛന്റെ മോൻ ജീവിക്കുന്നതെങ്കിലും അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കനലുണ്ട്. അത് പുറത്തെടുക്കാൻ ഇപ്പം മടിയാ. അതുകൊണ്ട് സാവകാശം തുടങ്ങുക. തുടക്കം തൊട്ടേ രോഹിണി ചേച്ചിയുടെ ജീവിതമാണ് അവൻ ആലംബിക്കളയാൻ നോക്കിയത്. അതിപ്പോഴും തുടരുക. അതുകൊണ്ടാ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളുടെ ക്യാരക്ടർ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ശരത്തേട്ടനെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ ഞങ്ങളെല്ലാം രോഹിണി ചേച്ചിയെ സംശയിച്ചത് ശരത്തേട്ടനെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. അതിനിയും തുടരും. അത്രയ്ക്ക് നല്ല മനുഷ്യനാ അദ്ദേഹം. അളിയന്റെ തീരുമാനം നല്ലതാളിയാ. അവൾ അളിയനൊപ്പം ജീവിക്കുന്നില്ല. അപ്പൊ പിന്നെ ബന്ധം പിരിയണം, അതിലൊരു തെറ്റുമില്ല. ആണല്ലോ, ഇനി ആ ചടങ്ങും കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ അളിയാന്നുള്ള വിളിയങ്ങ് നിർത്താം. കേൾക്കാൻ ഒരു സുഖവുമില്ല. പെങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റൂ. അവളെ ആട്ടി വിട്ടതുകൊണ്ടല്ല, അല്ലെങ്കിലും ഞാനിതും കൂടെ പറയാനിരിക്കായിരുന്നു. കൂട്ടിയാ കൂടുന്നവരെ കൂടെ പാടുള്ളൂ, അല്ലാത്തവർ വിട്ടുപോണം. ഉപദേശത്തിന് നന്ദി. എന്നോട് സംസാരിച്ച് സമയം കളയാതെ നീ നിന്റെ പെങ്ങളോട് പറ. കൈയും കാലും പിടിക്കാൻ നടക്കാതെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ. ഞാനൊരു 1000 തവണ അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ബന്ധം പിരിഞ്ഞ അളിയനെ പോലൊരാളെ കിട്ടില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാ അടവും പുറത്തെടുക്കും. ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണെന്ന് അടുത്തറിഞ്ഞവനാ ഞാൻ. അതിലൊരടവ ഈ കാണുന്നത്. എന്റെ മുന്നിൽ നല്ല പിള്ള ചമയുന്നതും ആ അടവിന്റെ ഭാഗമായിട്ട്. ഏതായാലും ബന്ധം പിരിയാൻ തീരുമാനിച്ചല്ലോ, നാളെ നടക്കുമല്ലോ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണെന്ന്
ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചാ പോരെ. ഒന്നെനിക്ക് ഉറപ്പാ, അവളെ ഒഴിയുന്നതോടുകൂടി അളിയന്റെ പകുതി ഭാരം കുറയും. പിന്നെ ഒരാൾ കൂടി ആ വീട്ടിൽ നിന്ന് പോവാനുണ്ട്. അതാരാന്ന് പറയണ്ട, നീ നിന്റെ പാട നോക്കി പോടാ. അളിയൻ ആട്ടി ഓടിച്ചാലും തല്ലിയാലും അളിയൻ നന്മ വരുത്തണേന്ന് മാത്രമേ എനിക്കിനി പ്രാർത്ഥിക്കാൻ പറ്റൂ. അത് പിന്നെ ഉമ്മ ആസ്പത്രി കിടക്കുമ്പോ ഓന് മനസമാധാനം കിട്ടും എന്റെ ആയിസ. അത് മാത്രമല്ല പാപ്പ, എത്ര നാള് കൂടി ഞാൻ നാട്ടിലെത്തിയത്, എന്നിട്ട് രഹനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഓളെയും കൊണ്ടൊന്ന് പുറത്ത് ചുറ്റാനോ ഓളെ ഒരു സിനിമ കാണിക്കാനോ പോലും എനിക്ക് പറ്റുന്നില്ല. കുടുംബത്തിൽ തലമൂത്ത ആൾക്കാർ സൂക്കേട് വന്ന് കിടക്കുമ്പോ കെട്ടിയോളുമായിട്ട് ചുറ്റിക്കറങ്ങുന്നത് അത്ര നല്ല ശീലല്ല മോനെ. എങ്കിലും ഓളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു പെണ്ണല്ലേ പാപ്പ. മോനൊരു കാര്യം ചെയ്യ്, പെട്ടെന്നൊന്നും ഇനി ഗൾഫിലേക്ക് പോണ്ട, കുറച്ച് നാൾ ഇവിടെ നിൽക്ക്, അപ്പോഴീ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഉടനെ ഒന്ന് തിരിച്ചു പോകുന്നല്ലോ ഉമ്മ. ഉമ്മാന്റെ അസുഖത്തിന് കൂട്ടിരിക്കണം, അത് പറച്ചോ പോർക്കും. കെട്ടിയോളെ സൂചിപ്പിക്കാൻ ഉള്ള പണി വേണ്ടാന്ന് വെച്ച് നിന്നാ അതത്ര നല്ലതാണെന്ന് നമ്മൾ പറയൂല. എങ്കിലും ഓളുടെ സങ്കടം കാണുമ്പോ ചില നേരത്ത് സഹിക്കാൻ പറ്റുന്നില്ല പാപ്പ. ഇതുപോലെ നല്ല മനസ്സുള്ള ഒരു മരുമോനെ കിട്ടിയത് മള ഭാഗ്യേക്കാ. അതിനെ കൊണ്ട് ഓൻ എന്ത് വിഷമുണ്ടായാലും നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. പടച്ചോൻ കൂട്ടിച്ചേർത്തതാ, അതിനെ കൊണ്ട് ഓൻ എന്നും സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണം. മരുമോന് പണത്തിന് എന്തേലും ബുദ്ധിമുട്ട് കാണോ ഇക്കാ? ഏയ്, ഓന് ഗൾഫിൽ നല്ല പണിയല്ലേ, ഇനിയോ പിന്നെ എന്ത് ബുദ്ധിമുട്ട്? ഇനി ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓനൊരു വാക്ക് പറഞ്ഞാ പോരെ, നമ്മൾ വേങ്കലിട്ട് കൊടുക്കൂലേ. അതൊന്നും അല്ല ആയിസ കാര്യം, ഓന്റെ ഉമ്മ കിടപ്പിലായത് ഓന്റെ ചങ്ക് തട്ടി. അതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഓന്റെ ഉമ്മ സുഖമാട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറെ നേരം ആയല്ലോടാ അതിയിട്ട് ചെത്താൻ തുടങ്ങിയിട്ട്, അനങ്ങി ഒന്ന് പണിയേടാ. വായ് നോക്കിയൊക്കെ വിളിച്ച് ജോലിക്ക് നിർത്തി, ഇടയ്ക്കൊത്തിരി ആത്മാർത്ഥത കാണിച്ചു, പിന്നെ അതങ്ങ് മങ്ങി. ചെയ്യണ, രാവിലെ മുതൽ നല്ല ക്ഷീണം അതാ. എന്നാ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? എടാ, അണ്ണന്മാർക്ക് എന്താണെന്ന് വെച്ചാ എടുത്തു കൊടുക്ക്. സുഖമാണോടാ, കരളൊക്കെ കിളുത്തു തുടങ്ങിയോ? ഇവിടെ നിന്ന് തിന്നല്ലേ അണ്ണ, പിന്നെ കിളിക്കത്തില്ലയോ? പൊറോട്ടൻ ചിക്കൻ എടുക്കട, കൊള്ളില്ലെങ്കി അത് നിന്റെ മുഖത്താ. പടാ, എടാ തല്ലുകൊള്ളാതെ എടുത്തു കൊടുക്കടാ.
നോക്കാതെ വേഗം എടുക്കടാ. എടാ ഒന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കടാ. മറ്റേ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു തരണം അവനോട്. നിന്റെ പെണ്ണാളൊരു ചന്തക്കാരിയല്ലേ, അതുകൊണ്ട് എന്താണ് ആ പ്രയോജനം? ഒന്നിച്ചൊരു ദിവസം പോലും ഇവന്റെ ഭാര്യയായിട്ട് അവള് കഴിഞ്ഞിട്ടില്ല. അതിനെന്താ ആ കുറവ്? നമുക്കങ്ങ് നികത്താം. അതിന് നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് റിസൾട്ട് വേണം. ഏത് നിമിഷവും അവൾ എന്നെ തേടി വരാം. അതിനു മുമ്പ് ആഗ്രഹിച്ച കാര്യം നടക്കണം. മായ തന്നെയാ ഞാൻ. അതുകൊണ്ട് അകത്തേക്ക് വന്ന കാണിച്ച് കീറുന്നതിനെ എന്നെ കൊന്നിട്ട് നിനക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റൂ. കൊത്തി എടുത്തോട്ടെ, അതിനിപ്പോ നിനക്കെന്താ? നീ പോ.